പ്രേക്ഷകർക്ക് കെ എം എ സി ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ പ്രധാന വാർത്തകൾ വെല്ലുരു ബാക്കിയാത്ത സ്വാലിഹാത്തിന്റെ ശില്പി ബാനി ഹസറത്ത് പ്രഥമ അവാർഡ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലവിയെ തിരഞ്ഞെടുത്തു തമിഴ്നാട് രാഷ്ട്രീയം നാടകീയ വഴിത്തിരിവിൽ ശശികലയെ പരസ്യമായി വെല്ലുവിളിച്ച പനീർസെലവത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മലപ്പുറം കൊടിഞ്ഞി ഫൈസൽവദ് കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി ആർ എസ് എസ് പ്രവർത്തകനായ മടത്തിൽ നാരായണനാണ് കീഴടങ്ങിയത് ലോ അക്കാദമി സമരം ഒത്തുതീർന്നു കാലാവധിയില്ലാതെ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ ധാരണ വിശുദ്ധ കഴബാലയത്തിന് സമീപം ആത്മഹത്യക്ക് ശ്രമിച്ചയാള് പിടിയിൽ കഴബാലയത്തിന് തീക്കൊടുത്താൻ ശ്രമിച്ചുവെന്ന വാർത്ത തെറ്റ് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം മുനുവർഷത്തേക്കാളും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വർദ്ധനവ് ജയലളിതയുടെ മരണം അന്വേഷിക്കും സാഹചര്യം അനുകൂലമെങ്കിൽ രാജി പിൻവലിക്കുമെന്നും പനീർസെൽവം ദില്ലിയിലെ ചേരി നിവാസികളായ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകി ആം ആദ്മി സർക്കാർ വിശദമായ വാർത്തകളിലേക്ക് തെന്നിന്ത്യയിലെ പ്രമുഖ കലാലയമായ വെല്ലൂർ സ്വാലിഹാത്തിന്റെ ശില്പി ബനി ഹസ്രത്തിന്റെ നാമദ്ദേഹത്തിലുള്ള പ്രഥമ അവാർഡ് അഖിലിന്ത്യ സുനി ജമിയ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അവാർഡ് നൽകുന്നത് അവാർഡ് വിതരണവും ആദരവ് സമ്മേളനവും ഈ മാസം പത്തിന് പാലക്കാട് ആലത്തൂർ കുതിരപ്പാറയിൽ നടക്കും സമ്മേളനത്തിലെ അനുസ്മരണവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലവിയെ തിരഞ്ഞെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഹജ്ജ് കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് പുതിയ ചെയർമാനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത് വക്കഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ തൊടിയൂരിന്റെ പേര് നിർദ്ദേശിക്കുകയും വി അബ്ദുറഹ്മാൻ എം എൽ എ പിന്താങ്ങുകയും ചെയ്തു നിലവിൽ ദക്ഷിണ കേരള ജമിയത്തിലുരമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോരവി മുഴുവൻ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി പി അജയൻ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം കെ സെയ്ദലി തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ആമുഖ പ്രസംഗം നടത്തി അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെയും മുൻ ചെയർമാൻ കോട്ടുമല മുസ്ലിയാരുടെയും നിര്യാണത്തിൽ അനുശോചനം നടത്തിയാണ് യോഗം ആരംഭിച്ചത് തമിഴ്നാട് രാഷ്ട്രീയം നാടകീയ വഴിത്തിരിവിൽ അണ്ണാ ഡി എം കെ അധ്യക്ഷ വി കെ ശശികലയെ പരസ്യമായി വെല്ലുവിളിച്ച മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ശശികലയും കൂട്ടരും തന്നെ അപമാനിച്ച് രാജിവെപ്പിക്കുകയായിരുന്നുവെന്ന് തുറന്നടിച്ച പനീർസെൽവം പാർട്ടി പ്രവർത്തകർ പിന്തുണച്ചാൽ രാജി പിൻവലിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ പനീർസെൽവത്തിനു പിന്നിൽ ഡി എം കെ ആണെന്നും മന്ത്രിസഭയുണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശശികല പ്രഖ്യാപിച്ചു ശക്തി തെളിയിക്കാൻ ശശികല രാവിലെ ഒൻപതരക്ക് അണ്ണാ ഡി എം കെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു വി കെ ശശികലയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പൊടുന്നനെ ഒ പനീർസെൽവം യുദ്ധപ്രഖ്യാപനം നടത്തിയത് ജയലളിതയുടെ സമാധിയിൽ നാൽപ്പതു മിനിറ്റ് നേരത്തെ മൌനപ്രാർത്ഥനയ്ക്കുശേഷം പനീർസെൽവം മനസ്സു തുറന്നപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കീഴ്മേൽ മറിഞ്ഞു

നമ്മുടെ എന്ന നല്ല ഞാൻ 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 വെക്കிறேன் വരെ കൂട അപ്രതീക്ഷിതമായ പ്രഹരത്തിൽ ഞെട്ടിയ ശശികല അർദ്ധരാത്രി മന്ത്രിമാരെയും എം എൽ എമാരെയും പോയസ് ഗാർഡനിൽ വിളിച്ചു വരുത്തി പന്നീർസെൽവത്തെ ട്രഷറർ സ്ഥാനത്തു നിന്ന് നീക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എഴുപതിലേറെ എം എൽ എമാർ യോഗത്തിനെത്തി തുടർന്ന് പുലർച്ചെ ഒന്നരയോടെ ശശികല നേരിട്ട് മാധ്യമങ്ങളെ കണ്ടു പനീർസെൽവത്തിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച അവർ ഡി എം കെ ആണ് അദ്ദേഹത്തിന് പിന്നിലെന്നും ആരോപിച്ചു എം എൽ എമാരും ഒറ്റക്കെട്ടാണെന്ന് ശശികലയും മറ്റ് നേതാക്കളും അവകാശപ്പെട്ടു ഗവർണർ ശ്രീ വിദ്യാസാഗർ റാവു ചെന്നൈയിൽ എത്തിയാലുടൻ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കും അതേസമയം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ പനീർസെൽവം പുച്ഛിച്ചു തള്ളി നിലവിൽ എം എൽ എമാരുടെ പിന്തുണ കുറവാണെങ്കിലും ശശിക്കലയ്ക്കെതിരായ ജനവികാരമാണ് പനീർസെൽവത്തിന്റെ തുരുപ്പുചീട്ട് തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന നിർണായക നീക്കങ്ങളാണ് ചെന്നൈയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ജയലളിതയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പനീർസെൽവത്തിന്റെ നീക്കമാണ് ഇതിൽ ഏറ്റവും പുതിയത് ജയലളിതയുടെ മരണം അന്വേഷിക്കുമെന്നും സിറ്റിംഗ് ജഡ്ജിക്ക് ചുമതല നൽകുമെന്നും പനീർസെൽവം പ്രഖ്യാപിച്ചു അതേസമയം സാഹചര്യം അനുകൂലമെങ്കിൽ രാജി പിൻവലിക്കുമെന്ന് പനീർസെൽവം പാർട്ടിയെ താൻ ഉപേക്ഷിച്ചിട്ടില്ല തള്ളിപ്പറഞ്ഞിട്ടില്ല എഐ ഡി എം കെയുടെ ഒത്തൊരുമയ്ക്കുവേണ്ടി എക്കാലത്തും നിന്നു തന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ബിജെപി ഇല്ലെന്നും പനീർസെൽവം കൂട്ടിച്ചേർത്തു ലോ അക്കാദമിയിലെ സമരം ഒത്തുതീർന്നു കാലാവധി നിശ്ചയിക്കാതെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റും തമ്മിൽ വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കാലാവധിയില്ലാതെ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ ധാരണയായി പ്രിൻസിപ്പാളിനെ മാനേജ്മെന്റ് മാറ്റിയാൽ സർക്കാർ ഇടപെടണമെന്നും യോഗത്തിൽ ധാരണയായി മന്ത്രിമാരായ സി രവീന്ദ്രനാഥും വി എസ് സുനിൽകുമാറുമാണ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയത് മന്ത്രിസഭാ യോഗ നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച ഇരുപത്തിയൊൻപതാം ദിവസത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതായി വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചത് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി മുൻ വർഷത്തേക്കാളും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വർദ്ധനവാണുള്ളത് ജസ്റ്റിസ് എസ് ഗോപിനാഥനെ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ അന്വേഷണ കമ്മീഷനായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു സാമ്പത്തിക വർഷത്തേക്ക് അഞ്ഞൂറ് കോടിയുടെ വാർഷിക പദ്ധതിക്കാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് പദ്ധതി വിഹിതത്തിൽ പതിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഇത്തവണ വരുത്തിയത് കേന്ദ്രസഹായം കൂടിച്ചേർത്താൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാകും മൊത്തം വാർഷിക പദ്ധതി ആകെ പദ്ധതി വിഹിതത്തിന്റെ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട് ആറായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഈ വർഷത്തെ വിഹിതം പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഫെബ്രുവരി മൂന്നിന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു മാർച്ച് മൂന്നിനാണ് ബജറ്റ് അവതരിപ്പിക്കുക പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ അന്വേഷണ കമ്മീഷനായി ജസ്റ്റിസ് എസ് ഗോപിനാഥനെ നിയമിച്ചു മലപ്പുറം കൊടിഞ്ഞി ഫൈസൽവാദ് കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി ആർ എസ് എസ് പ്രവർത്തകനായ മടത്തിൽ നാരായണനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കീഴടങ്ങിയത് കേസ് അന്വേഷിക്കുന്ന മലപ്പുറം ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി മോഹനചന്ദ്രന്റെ മുമ്പിലാണ് മടത്തിൽ നാരായണൻ കീഴടങ്ങിയത് കൊടുങ്ങി ഫൈസൽ വധത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് മഠത്തിൽ നാരായണൻ തിരൂർ യാസർ വധത്തിലെ ഒന്നാം പ്രതി കൂടിയായിരുന്നു ഇയാൾ ഫൈസലിനെ വധിച്ച ശേഷം വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ തിരൂർ ആലത്തിയൂർ സ്വദേശി ബിബിൻ ബിബിന്റെ സഹായി എടപ്പറമ്പിൽ രതീഷ് എന്നിവരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മൈസൂരുവിനടുത്തുള്ള ഫെർഗൂറിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് എട്ടാം പ്രതിയും വി എച്ച് തിരൂരങ്ങാടി താലൂക്ക് സെക്രട്ടറിയുമായ കൊട്ടശ്ശേരി ജയകുമാറിനെയും ഈയിടെ അറസ്റ്റ് ചെയ്തിരുന്നു പൈസ കേസിൽ ഇതുവരെ പതിനഞ്ച് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരും സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവരാണ് ഇസ്ലാം മതം സ്വീകരിച്ച ഫൈസൽ കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭാര്യയുടെ ബന്ധുക്കളെ കൂട്ടിവരാൻ പോകുന്നതിനിടെ ഫാറുഖ് നഗറിൽ വെച്ചായിരുന്നു കൊലപാതകം ചേരി നിവാസികളായ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഡൽഹി സർക്കാർ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകി പഡ്പ്പർഗഞ്ചിലെ ചേരിയായ നെഹ്റു ക്യാമ്പിൽ താമസിച്ചിരുന്ന മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ആം ആദ്മി സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം വീട് ലഭിച്ചത് വർഷങ്ങളായി പഡ്പർഗഞ്ചിലെ ഈ ചേരിയിൽ ചോർന്നൊലിക്കുന്ന കൂരകളിൽ തികച്ചും ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഈ കുടുംബങ്ങൾ താമസിച്ചിരുന്നത് പലപ്പോഴും മുനിസിപ്പാലിറ്റി അധികൃതർ ഈ കുടിലുകൾ നീക്കി ഇവരെ പെരുവഴിയിലാക്കിയിരുന്നു എല്ലാവരും അവഗണിക്കപ്പെട്ടു കിടന്നിരുന്ന ഈ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് ദില്ലി അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളിലേക്ക് സർക്കാർ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് വെസ്റ്റേൺ ഡൽഹിയിലെ പതിനാറ് ബി ദ്വാരകയിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് ഇവരുടെ കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പ്രവേശനം നൽകും വിശുദ്ധ കഴപ്പാലയത്തിന് സമീപം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചയാളെ ഹറം സുരക്ഷാ വിഭാഗം പിടികൂടി നാൽപ്പത് വയസ്സുള്ള സ്വദേശി പൗരനാണ് പിടിയിലായത് ഇയാൾക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടടുത്താണ് സംഭവം തീ കൊളുത്തും മുമ്പ് തന്നെ പ്രതിയെ പിടികൂടാനായത് അപകടം ഒഴിവാക്കി കഴുവയുടെ കിസ്വക്ക് സമീപം വെച്ച് ബോട്ടിലിൽ നിറച്ചിരുന്ന പെട്രോൾ ദേഹത്തൊഴുക്കുന്നത് തീർത്ഥാടകരിയിൽ ചിലർ കാണുകയും ഇയാളെ തടയുകയും ചെയ്യുകയായിരുന്നു ഇയാളിൽ നിന്നും ലൈറ്ററും പിടികൂടിയിട്ടുണ്ട് ഉടൻ സ്ഥലത്തെത്തിയ സുരക്ഷാ വിഭാഗം പ്രതിയെ അറസ്റ്റ് ചെയ്തു വിശുദ്ധ വിശുദ്ധകാഴ്ബാലയത്തിന്റെ തീ തീക്കൊടുത്താൻ ശ്രമിച്ചുവെന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് സുരക്ഷാ വിഭാഗം നിഷേധിച്ചിട്ടുണ്ട് വാർത്തകൾ ചുരുക്കത്തിൽ വെല്ലുരുബാക്കിയാത്ത സ്വാലിഹാത്തിന്റെ ശില്പി ബാനി ഹസ്രത്ത് പ്രഥമ അവാർഡ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലവിയെ തിരഞ്ഞെടുത്തു തമിഴ്നാട് രാഷ്ട്രീയം നാടകീയ വഴിത്തിരിവിൽ ശശികലയെ പരസ്യമായി വെല്ലുവിളിച്ച പനീർസെലവത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മലപ്പുറം കൊടുങ്ങിയ ഫൈസലവദ കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി ആർഎസ്എസ് പ്രവർത്തകനായ മടത്തിൽ നാരായണനാണ് കീഴടങ്ങിയത് ലോ അക്കാദമി സമരം ഒത്തുതീർന്നു കാലാവധിയില്ലാതെ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ ധാരണ വിശുദ്ധ കഴപ്പാലയത്തിന് സമീപം ആത്മഹത്യക്ക് ശ്രമിച്ചയാള് പിടിയിൽ കഴബാലയത്തിന് തീക്കൊടുത്താൻ ശ്രമിച്ചുവെന്ന വാർത്ത തെറ്റ് ഞ്ഞൂറ് കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം മുനുവർഷത്തെക്കാളും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വർദ്ധനവ് ജയലളിതയുടെ മരണം അന്വേഷിക്കും സാഹചര്യം അനുകൂലമെങ്കിൽ രാജി പിൻവലിക്കുമെന്നും പനീർസെലവം ദില്ലിയിലെ ചേരി നിവാസികളായ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകി ആം ആദ്മി സർക്കാർ ഇതോടെ കെ എം ഐ സി ന്യൂസ് ബുള്ളറ്റിന് സമാപിക്കുന്നു വാർത്തകൾ അയക്കേണ്ട വിലാസം കെ എം ഐ സി ന്യൂസ് ടൈം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ വാർത്തകൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് സുന്നി ഓൺലൈൻ ക്ലാസ് ഡോട്ട് കോം സന്ദർശിക്കുക അസലാ വാലിക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു